ഹായ് അനു ദിസ് സൈഡ് ക്ലാസ് ടെൻ ബയോളജി ചാപ്റ്റർ ലൈഫ് പ്രോസസ്സിൻ്റെ തേർഡ് ലെക്ചറാണിത്. പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ലൈഫ് പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചു. ഈ ലെക്ചറിൽ നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്ന ലൈഫ് പ്രോസസ്സിനെ കുറിച്ച് പഠിക്കാം. ന്യൂട്രീഷൻ എന്ന് പറയുന്ന ലൈഫ് പ്രോസസ്സിൽ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത എനർജി സോഴ്സായിട്ടുള്ള ഫുഡിൽ നിന്ന് എനർജി ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് റെസ്പിറേഷൻ. അതായത് ദ പ്രോസസ് ഓഫ് റിലീസിങ് എനർജി ഫ്രം ഫുഡ് ഈസ് കോൾഡ് റെസ്പിറേഷൻ. അപ്പോൾ ഈ റെസ്പിറേഷൻ എന്ന് പറയുന്ന ലൈഫ് പ്രോസസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ട്? ഓക്സിജൻ സെല്ലിനുള്ളിൽ ചെല്ലണം, എന്നിട്ട് ഈ ഫുഡിനെ ബേൺ ചെയ്ത് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യണം. ഈ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സിലുണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് കാർബൺ ഡയോക്സൈഡ് വാട്ടർ ഉണ്ടാവും, അതിലെ റിയൽ വേസ്റ്റ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡിനെ എമിറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ റെസ്പിറേഷനിൽ നടക്കണം. ഈ കാര്യങ്ങളൊരു വേർഡ് ഇക്വേഷനായിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ ഫുഡ് പ്ലസ് ഓക്സിജൻ ഗീവ്സ് അസ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് എനർജി. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സ് എല്ലാം നടക്കുന്നത് ഒരു സെല്ലിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വിളിക്കും. റെസ്പിറേഷൻ്റെ ഭാഗമാണ് നമുക്ക് ഓക്സിജൻ നമ്മുടെ ബോഡിക്കുള്ളിലേക്ക് എടുക്കുക എന്നുള്ളത്, അല്ലേ? എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ബ്രീത്തിങ്ങും റെസ്പിറേഷനും ഒന്നാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും. ബ്രീത്തിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേഷൻ്റെ ഒരു പാർട്ടാണ്. എന്താണ് ബ്രീത്തിങ്? ടേക്കിംഗ് ഇൻ ഓക്സിജൻ റിച്ച് എയർ ഇൻ ടു അവർ ലങ്സ് ആൻഡ് ബ്രീത്തിങ് ഔട്ട് കാർബൺ ഡയോക്സൈഡ് റിച്ച് എയർ ടു അറ്റ്മോസ്ഫിയർ. ഈ ഒരു പ്രോസസ്സ് മാത്രമാണ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതൊരു ഫിസിക്കൽ പ്രോസസ്സാണ്. ആൻഡ് അഗെയിൻ അതിൽ ലങ്സ് മാത്രമാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതേസമയം റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എടുക്കുന്ന ഓക്സിജൻ ഉപയോഗിച്ചിട്ട് സെല്ലിനുള്ളിൽ ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യുവാണ്. ആൻഡ് അഗെയിൻ എനർജി റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് ആൻഡ് വേസ്റ്റ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ എക്സ്ഹെയിൽ ചെയ്ത് കളയുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓക്സിഡേഷൻ ഓഫ് ഫുഡ് പ്ലസ് ബ്രീത്തിങ് ആണ്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഫോട്ടോസിന്തസിസ് പഠിച്ചിരുന്നു. ഫോട്ടോസിന്തസിസ് എന്തായിരുന്നു? കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ വിത്ത് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ ഗീവ്സ് അസ് ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. ഇവിടെ റെസ്പിറേഷനിൽ നടക്കുന്നത് ഇതിൻ്റെ നേരെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. ഫുഡ് പ്ലസ് ഓക്സിജൻ ഗീവ്സ് അസ് കാർബൺ ഡയോക്സൈഡ് വാട്ടർ ആൻഡ് എനർജി. ദാറ്റ് ഇസ് റെസ്പിറേഷൻ ഇസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടെ ബ്രീത്തിങ്ങും റെസ്പിറേഷനും എന്താണെന്ന് മനസ്സിലാക്കാം. ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ്. ഇതൊരു സിമ്പിൾ പ്രോസസ്സാണ്, ഇതൊരു ഫിസിക്കൽ പ്രോസസ്സാണ്, ഇതിൽ ലങ്സ് മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. ഇൻ ദ സെയിം ടൈം റെസ്പിറേഷൻ എന്ന് പറഞ്ഞാലോ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് റിലീസിങ് എനർജി ഫ്രം ഫുഡ് ബൈ ഓക്സിഡേഷൻ. ഇതൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്, ഇതൊരു ബയോകെമിക്കൽ പ്രോസസ്സാണ്. ദാറ്റ് ഇസ് ഇറ്റ് റിക്വയർസ് എൻസൈംസ് ആൻഡ് എഗെയിൻ ഇറ്റ് ഇൻവോൾവ്സ് സൈറ്റോപ്ലാസം ആൻഡ് മൈറ്റോകോൺഡ്രിയ. ഈ റെസ്പിറേഷനിൽ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി റിലീസ് ആവുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ എനർജി എങ്ങനെയായിരിക്കും നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ സെല്ലിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? അത് സ്റ്റോർ ചെയ്യുന്ന മെക്കാനിസമാണ് ADPയും ATPയും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആ ഒരു മെക്കാനിസം. നമ്മുടെ എല്ലാവരുടെയും സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ അല്ലെങ്കിൽ കാണുന്ന കുറച്ച് മോളിക്യൂൾസാണ് ADPയും ATPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും. ADP എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്. അതായത് ഈ ഒരു കോമ്പൗണ്ടിൽ രണ്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുണ്ട്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മൂന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുണ്ട്. ഇതിൽ ADP അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ എനർജി കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ റെസ്പിറേഷനിൽ എനർജി റിലീസ് ആകുമ്പോൾ ആ എനർജി ഉപയോഗിച്ചിട്ട് ADP ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെയും കൂടെ അതിനോട് ചേർത്ത് അത് ATP മോളിക്യൂളായിട്ട് രൂപാന്തരം പ്രാപിക്കും. ഈ ATP മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എനർജി കണ്ടൻ്റുള്ള ഒരു മോളിക്യൂളാണ്. അപ്പോൾ ഈ ATP എന്ന് പറയുന്നത് നമ്മുടെ എനർജി സ്റ്റോറേജ് അല്ലെങ്കിൽ നമ്മുടെ എനർജി കറൻസിയാണ്. അപ്പോൾ എപ്പോഴൊക്കെയാണോ നമുക്ക് എനർജി ആവശ്യം വരുന്നത് അപ്പോൾ ഈ ATP മോളിക്യൂൾ അങ്ങ് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിനകത്തുണ്ടാകുന്ന ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ അങ്ങ് വിട്ടുകൊടുക്കും. ആൻഡ് അഗെയിൻ അത് തിരിച്ച് ലോ എനർജി കണ്ടനായിട്ടുള്ള ADP ആവും, കുറേ എനർജി റിലീസ് ചെയ്യും. ഇങ്ങനെയാണ് ഈ എനർജി നമ്മുടെ ബോഡിക്കുള്ളിൽ സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുവിധം എല്ലാ കേസിലും ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് റെസ്പിറേഷൻ നടക്കുക. However, there are some organisms who respire without oxygen. ഈ ഒരു ബേസിസിൽ
ഈ പറയുന്ന റെസ്പിറേഷനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് നോക്കാം. നമ്മളുടെ മേജർ ആയിട്ടുള്ള എനർജി സോഴ്സ് ആണ് അല്ലേ ഗ്ലൂക്കോസ്, C6H12O6. ഇതൊരു 6 കാർബൺ കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ ഫുഡ് ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എനർജി റിലീസ് ആവുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യം ഈ 6 കാർബൺ മോളിക്യൂള് ഒരു 3 കാർബൺ മോളിക്യൂളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. അതിനെ നമ്മൾ പൈറൂവിക് ആസിഡ് അല്ലെങ്കിൽ പൈറൂവേറ്റ് എന്നാണ് അതിനെ വിളിക്കുക. അപ്പോൾ ഇത് നടക്കുന്നത് ഒരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിനുള്ളിൽ വെച്ചിട്ടാണ്. ഈ ഓക്സിഡേഷന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഓക്സിജൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് വിളിക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് പൈറൂവിക് ആസിഡിന് അല്ലെങ്കിൽ പൈറുവേറ്റിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഓക്സിജൻ്റെ അവൈലബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുക. ഇതിൽ ഒന്നാമത്തെ കേസാണ് ഓക്സിജൻ്റെ പ്രസൻസ്, അതായത് എയറോബിക് റെസ്പിറേഷൻ. അപ്പോൾ എയറോബിക് റെസ്പിറേഷൻ എന്തായിരിക്കും? ഇറ്റ് യൂസസ് ഓക്സിജൻ. അല്ലെങ്കിൽ ഇവിടെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആവും. കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്ട്സ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജി ആയിരിക്കും. ആൻഡ് അഗെയിൻ ഈ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗണിൽ ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ആവുന്നുണ്ട്. എക്സാക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ പൈറുവേറ്റ് ആവും ഗ്ലൈക്കോളിസിസ്, അതായത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട്. ഇവിടെ നിന്ന് പൈറുവേറ്റ് ഓക്സിജൻ്റെ പ്രസൻസിൽ മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും 38 അതായത് 38 ATP മോളിക്യൂൾസും ജനറേറ്റ് ആവും. അനേറോബിക് റെസ്പിറേഷൻ്റെ കേസിൽ നമ്മൾ രണ്ട് പോസിബിലിറ്റിയാണ് കൺസിഡർ ചെയ്യുക. ഒന്ന് ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ, ഒന്ന് ഓക്സിജൻ കുറവുള്ള അവസ്ഥ. ഇത് രണ്ട് കേസിലാണ് നടക്കുക. ഒന്ന് പ്ലാന്റ് സെൽസിലും ഒന്ന് ആനിമൽ സെൽസിലും, അതായത് നമ്മുടെ മസിൽ സെൽസിലും. അപ്പോൾ പ്ലാന്റ് സെൽസ് അതായത് ഈസ്റ്റൊക്കെ പോലെയുള്ള ഫെർമെൻറ്റേഷൻ നടക്കുന്ന കേസാണ് അത്, ഈ അനേറോബിക് റെസ്പിറേഷൻ്റെ പ്ലാന്റ് സെല്ലിൻ്റെ കേസ്. ഇവിടെ ശരിക്കും ഗ്ലൈക്കോളിസിസ് നടന്ന് പൈറുവേറ്റ് വരെ നടക്കുന്ന കാര്യം കോമൺ ആണ്. അത് കഴിഞ്ഞിട്ടോ ഓക്സിജൻ്റെ അഭാവത്തിൽ, അതായത് വിതൗട്ട് ഓക്സിജൻ, പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡാണ് നടക്കുക. അപ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ഫെർമെൻറ്റേഷൻ നടന്നിട്ടുണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും ആൻഡ് അഗെയിൻ വളരെ കുറച്ച് എനർജി, ദിസ് ഇസ് എറൗണ്ട് 2 മോളിക്യൂൾസ് ഓഫ് ATP. അപ്പോൾ ഇത്രയും കുറച്ച് എനർജിയെ ഈ അനേറോബിക് റെസ്പിറേഷനിൽ ലിബറേറ്റഡ് ആവുന്നുള്ളൂ. അടുത്ത കേസ് ആനിമൽ സെൽസിൽ, അതായത് മസിൽ സെൽസിൽ നടക്കുക. അതായത് നമ്മൾ വിഗറസ് ഫിസിക്കൽ ആക്ടിവിറ്റിയുടെയൊക്കെ സമയത്ത് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ വേറെ ഒരു പാത്ത് വേ പൈറുവേറ്റ് ഫോളോ ചെയ്യും ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട്. അതായത് പൈറുവേറ്റ് കുറച്ച് ഓക്സിജൻ്റെ പ്രസൻസിൽ ലാക്റ്റിക് ആസിഡായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ ഇവിടെ സഫിഷ്യൻറ്റ് ഓക്സിജൻ ഉണ്ടായിരുന്നില്ല, ലാക്റ്റിക് ആസിഡാണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ അക്യുമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ്സ് ഇൻ മസിൽസ് കോസസ് മസിൽ ക്രാംപ്സ്. അപ്പോൾ ഈ മസിൽ ക്രാംപ്സിന് നമുക്ക് റിലീഫായിട്ട് നമ്മൾ ഹോട്ട് വാട്ടർ ബാത്തോ ഹോട്ട് വാട്ടർ മസാജോ ഒക്കെയാണ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? സർക്കുലേഷൻ ഇമ്പ്രൂവ് ആയിട്ട് കൂടുതൽ ഓക്സിജൻ സപ്ലൈ വരുമ്പോഴേക്കും ഈ ലാക്റ്റിക് ആസിഡ് ബ്രേക്ക് ഡൗൺ ആയി പോവും. ഈ രണ്ട് കേസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ ബ്രേക്ക് ഡൗണിൽ നടക്കുക. അപ്പോൾ എയറോബിക് ആൻഡ് അനേറോബിക് റെസ്പിറേഷൻ്റെ ഡിഫറൻസസ് നോക്കാം. എയറോബിക് റെസ്പിറേഷൻ പ്രസൻസ് ഓഫ് ഓക്സിജനിൽ മാത്രമേ നടക്കുകയുള്ളൂ. ആൻഡ് അഗെയിൻ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് നടക്കുന്നുണ്ട്. എൻ പ്രോഡക്ട്സ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും 38 ATP മോളിക്യൂൾസും. ആൻഡ് അഗെയിൻ അനേറോബിക് റെസ്പിറേഷൻ ആണെങ്കിലോ അത് നടക്കുന്നത് ആബ്സെൻസ് ഓഫ് ഓക്സിജനിലാണ്. പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് മാത്രമേ നടക്കുന്നുള്ളൂ. എൻ പ്രോഡക്ട്സ് ഇറ്റ് ഡിപ്പെൻസ്. പ്ലാന്റ് സെൽസ് അതായത് ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ എഥനോളും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ബൈ പ്രോഡക്റ്റ്. അതേസമയം അനിമൽ മസിൽ ടിഷ്യൂസിലാണെങ്കിലോ ലാക്റ്റിക് ആസിഡാണ് ബൈ പ്രോഡക്റ്റ്. ആൻഡ് അഗെയിൻ 2 ATP മോളിക്യൂൾസ് മാത്രം, അതായത് മച്ച് ലെസ് എനർജി മാത്രമേ പ്രൊഡ്യൂസ്ഡ് ആവുന്നുള്ളൂ. പ്ലാന്റ്സും എയറോബിക് മോഡ് ഓഫ് റെസ്പിറേഷൻ ആണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. ആൻഡ് അഗെയിൻ പ്ലാന്റ്സിൻ്റെ ഓരോ പാർട്സും ദേ റെസ്പയർ ഇൻഡിവിജ്വലി. നമുക്ക് നോക്കാം എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. പ്ലാന്റ്സിന് ഒരു ബ്രാഞ്ചിങ് ഷേപ്പ് അല്ലേ, അപ്പോൾ ഈ ഒരു ബ്രാഞ്ചിങ് ഷേപ്പ് ആയതുകൊണ്ട് ഈ ട്രീസിനൊക്കെ സർഫസ് ഏരിയ നല്ലോണം ഉണ്ട്. അപ്പോൾ സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് ഈ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ ഇവർക്ക് റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ കിട്ടാൻ മതിയാവും. അപ്പോൾ ഈ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അപ്പോൾ റൂട്ട്സിലും സ്റ്റെംസിലും ലീവ്സിലും ഒക്കെ നടക്കും. റൂട്ട്സിലാണെങ്കിൽ റൂട്ട് ഹെയർസ് ഇല്ലേ, അതായത് ഈ എപ്പിഡെർമൽ സെൽസിൻ്റെ എക്സ്റ്റെൻഷൻസ്. അപ്പോൾ ഈ റൂട്ട് ഹെയർസ്
നമ്മുടെ സോയിൽ പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കുള്ള എയർ സ്പേസിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുക്കും. അപ്പോൾ റൂട്ട്സ് അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെംസിലെ റെസ്പിറേഷൻ നോക്കുകയാണെങ്കിൽ, ഈ ഹെർബേഷ്യസ് പ്ലാന്റ്സിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ സ്റ്റെംസിൽ സ്റ്റൊമേറ്റ എന്ന് പറയുന്ന നമ്മുടെ ടൈനി ഓപ്പണിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ വുഡി സ്റ്റെംസ് ഉള്ള ട്രീസിലൊക്കെ ആണെങ്കിൽ, ബാർക്കിലൊക്കെ ലെൻഡി സെൽസ് എന്ന് പറയുന്ന ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ട്. ഇത് രണ്ടും ഗ്യാഷസ് എക്സ്ചേഞ്ചിന് എയ്ഡ് ചെയ്യും. അതുപോലെ തന്നെ ലീവ്സിൽ റെസ്പിറേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ ഫോട്ടോസിന്തസിസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റൊമേറ്റയുടെ സ്ട്രക്ചർ, അല്ലേ? അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ബൈ ദി പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ സ്റ്റൊമേറ്റ വഴി ലീവ്സിലും നടക്കും. അപ്പോൾ റൂട്ട്സിലെ റൂട്ട് ഹെയർ വെച്ചിട്ട്, സ്റ്റെംസിലെ ലെൻഡി സെൽസും സ്റ്റൊമേറ്റയും വെച്ചിട്ട്, ആൻഡ് അഗെയിൻ ലീവ്സിൽ സ്റ്റൊമേറ്റ വെച്ചിട്ട്. അപ്പോൾ ഈ പറയുന്ന ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഇൻ ആൻഡ് ഔട്ട് ആ ഒരു എക്സ്ചേഞ്ച് ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സിൽ നടക്കുക. അപ്പോൾ പ്ലാന്റ്സിലെ റെസ്പിറേഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞു ലീവ്സിലെ ഫോട്ടോസിന്തസിസ് നടക്കും, റെസ്പിറേഷൻ നടക്കുമെന്ന്. അപ്പോൾ ഈ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ, അത് പ്ലാന്റ്സിലായിക്കോട്ടെ, അത് പ്ലാന്റ്സിൻ്റെ കേസിൽ ലീവ്സിലോ റൂട്ട്സിലോ സ്റ്റെമ്മിലോ എവിടെ ആയിക്കോട്ടെ, എപ്പോഴും റെസ്പിറേഷനിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന റെസ്പിറേറ്ററി ഗ്യാസ് എന്ന് പറയുന്നത് ഓക്സിജനാണ്. അപ്പോൾ ഈ റെസ്പിറേഷൻ ഡേ ടൈമിലും നൈറ്റ് ടൈമിലും ലീവ്സിൽ നടക്കും, അല്ലേ? അപ്പോൾ ഡേ ടൈമിൽ ഈ റെസ്പിറേഷൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ റെസ്പിറേഷൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം മതിയാവില്ല. അപ്പോൾ പുറത്തുനിന്ന്, അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് സ്റ്റൊമേറ്റ വഴി എടുക്കുകയും കൂടെ ചെയ്യും. പക്ഷേ രാത്രിയായാലോ? രാത്രിയാവുമ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കില്ല. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കില്ല, ഓക്സിജൻ ഉപയോഗിക്കത്തില്ല. അപ്പോൾ പുറത്ത് എയറിൽ നിന്ന് ഓക്സിജൻ അകത്തേക്ക് എടുത്തിട്ട് റെസ്പിറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരത് റെസ്പയർ ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ ഡേ ടൈമിൽ അവർ കാർബൺ ഡൈ ഓക്സൈഡിനെ, അത് നമ്മൾ നെറ്റ് എക്സ്ചേഞ്ച് നോക്കുകയാണെങ്കിൽ, കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് എടുത്തിട്ട് ഓക്സിജനെ പുറത്തേക്ക് പുറന്തള്ളുക ചെയ്യാം. പക്ഷെ അതിനർത്ഥം പകൽ സമയത്ത് അവർ ഓക്സിജനെ അകത്തേക്ക് എടുക്കുന്നില്ല എന്നല്ല. അവർ അവരുടെ റെസ്പിറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓക്സിജനെക്കാട്ടിലും കൂടുതൽ ഓക്സിജൻ അവർ ഫോട്ടോസിന്തസിസിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പുറത്തേക്ക് വിടുന്നുണ്ട്. അതേസമയം രാത്രിയിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല, അവർക്ക് റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ അവർക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അവർ ഓക്സിജനെ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് റെസ്പിറേഷൻ്റെ ബൈ പ്രോഡക്റ്റ് ഇതിനെ പുറത്തേക്ക് തള്ളും. അപ്പോൾ ഇതാണ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. ഇനി നമുക്ക് ആനിമൽസിൻ്റെ റെസ്പിറേഷൻ നോക്കാം. ഇവർ അവരുടെ സറൗണ്ടിങ് മീഡിയം, അത് വെള്ളമായിക്കോട്ടെ എയർ ആയിക്കോട്ടെ, ഇതിൽ നിന്ന് ഈ ഓക്സിജൻ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇവർക്കൊക്കെ ഹൈലി അഡാപ്റ്റഡ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഓർഗൻസ് ആണുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഏതാണെന്ന് നോക്കുന്നതിന് മുമ്പ്, ഈ പറയുന്ന എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള മൂന്ന് ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫീച്ചറാണ് ദേ ഹാവ് ക്വൈറ്റ് ലാർജ് സർഫസ് ഏരിയ. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്നതിൻ്റെ ഒക്കെ സർഫസ് വളരെ തിന്നായിട്ടുള്ള സിംഗിൾ സെൽ മാത്രം തിക്നെസ് ഉള്ള അഡാപ്റ്റേഷനാണ്. എന്തിനാണ്? ആ ഈസി ഡിഫ്യൂഷൻ പോസിബിൾ ആക്കാനായിട്ട്. മൂന്നാമത്തെ ഫീച്ചറാണ് ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് എല്ലാം വളരെ തിൻ ക്യാപ്പിലറീസ്, അതായത് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടുള്ള ക്യാപ്പിലറീസും കൊണ്ട് വെൽ സറൗണ്ടഡ് ആയിരിക്കും. ആനിമൽസും ഹ്യൂമൻ ബീങ്സിനെ പോലെ ഓക്സിജൻ ഇൻടേക്ക് ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ഹേൽ ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇവരുടെയൊക്കെ ഏതൊക്കെ അഡാപ്റ്റേഷൻസ് ആണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം. യൂണിസെല്ലുലാർ ഓർഗാനിസം ആയിട്ടുള്ള അമീബയും പിന്നെ ലോവർ ലെവൽ ഓർഗാനിസം ആയിട്ടുള്ള പ്ലാനേറിയയും ഒക്കെ അവരുടെ മെംബ്രെയിൻ സെൽ മെംബ്രെയിനിൽ വഴിയാണ് ഈ ഡിഫ്യൂഷൻ നടക്കുന്നത്. അതായത് നമ്മൾ ഇതിനെ, ഇതിവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? സെൽ മെംബ്രെയിൻ. അതായത് ദി ഫോളോ മെംബ്രെയിനിയസ് റെസ്പിറേഷൻ. ഇനി എർത്ത് വോമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ സ്കിന്നിൽ, അതായത് അവരുടെ മോയിസ്റ്റ് സ്കിന്നിൽ കൂടെയാണ് അവർ ഈ എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ പറയും ദി ഫോളോ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ.
ഇനി അടുത്തത് നമ്മൾ അക്വാറ്റിക് ആനിമൽസിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഫിഷ് പ്രോൺസ് ഒക്കെ. അപ്പോൾ ഇവർ ഗിൽസ് എന്ന് പറയുന്ന ആ ഒരു അവയവം വെച്ചിട്ട് ഓർഗൻ വെച്ചിട്ടാണ് അവരുടെ റെസ്പിറേഷൻ നടക്കുന്നത്. നമ്മളതിനെ ഗിൽ റെസ്പിറേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. യൂഷ്വലി അക്വാറ്റിക് ആനിമൽസിൻ്റെ റേറ്റ് ഓഫ് ബ്രീത്തിങ് എന്ന് പറയുന്നത് ടെറസ്ട്രിയൽ ആനിമൽസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് കൂടുതലായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ്റെ കണ്ടൻറ്റിനെക്കാട്ടിലും വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടാനായിട്ട് അവർ കൂടുതൽ തവണ ഈ റെസ്പിറേഷനിൽ ബ്രീത്തിങ് കൂടുതൽ തവണ ബ്രീത്തിങ് നടത്തിയേ പറ്റൂ. ഇനി അടുത്തത് നമ്മൾ ഇൻസെക്ട്സിൻ്റെ റെസ്പിറേഷൻ, ഗ്രാസ് ഹോപ്പറും കോക്രോച്ചും ഒക്കെ എക്സാമ്പിൾസാണ്. അവർ ഈ ടൈനി ട്യൂബ്സ് ലൈക്ക് ട്രക്കിയ ആൻഡ് സ്പൈറക്കിൾസ്, ഇതാണ് അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ. അതുകൊണ്ട് നമ്മൾ ഇവരുടെ റെസ്പിറേറ്ററി മോഡലിനെ നമ്മൾ ട്രക്കിയൽ റെസ്പിറേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, നമ്മൾ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഹയർ ലെവൽ മോഡ് എന്ന് പറയുന്നത് ടെറസ്ട്രിയൽ ആനിമൽസ് ലൈക്ക് നമ്മൾ ഹ്യൂമൻസിൻ്റെയും ബേർഡ്സിൻ്റെയൊക്കെ കാര്യത്തിൽ അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ലങ്സാണ്. അപ്പോൾ നമ്മൾ പറയും ഇവരുടേത് പൾമണറി റെസ്പിറേഷനാണെന്ന്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റെസ്പിറേഷൻ ഇൻ ഹ്യൂമൻസ് ആണ്. ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ബ്രീതിങ് ഇൻ ആൻഡ് ബ്രീതിങ് ഔട്ട്, നമ്മൾ ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ഹേൽ ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സില്ലേ, അതിൻ്റെ മെക്കാനിസം നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഒരു ബ്രത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഹലേഷനും ഒരു എക്സലേഷനും കൂടെ കൂടിച്ചേർന്നതായിരുന്നു. ഇൻഹലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള എയറിനെ നമ്മുടെ ബോഡിക്കുള്ളിലേക്ക് ലങ്സ് വഴി എടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ എക്സലേഷൻ എന്ന് പറഞ്ഞാലോ, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള എയറിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഗിവ് ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇൻഹലേഷൻ അതും അല്ലെങ്കിൽ ബ്രീതിങ് ഇൻ, അത് നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഓരോ റിബ്സിനെയും തമ്മിൽ കണക്ട് ചെയ്ത് കാണുന്ന ഒരു മസിൽസിനെയാണ് നമ്മൾ ഇൻ്റർ കോസ്റ്റൽ മസിൽസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ റിബ്സ് റേസ് ചെയ്യും. എങ്ങനെ? അപ്പേർഡ് ആൻഡ് ഔട്ട്വേർഡ്. അപ്പോൾ റിബ്സ് അപ്പേർഡ് ആൻഡ് ഔട്ട്വേർഡ് റേസ് ചെയ്തു, ദൻ നമ്മുടെ ഡയഫ്രം ഇപ്പോൾ കൺട്രാക്ട് ചെയ്യും. കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡയഫ്രം ഡൗൺവേർഡ് ആയിട്ട് മൂവ് ചെയ്യും, അതായത് ഫ്ലാറ്റൻഡ് ആവും. അപ്പോൾ ഈ രണ്ട് ചേഞ്ച് നടക്കുമ്പോഴത്തേക്കും നമ്മുടെ തൊറാസിക് ക്യാവിറ്റി, നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിക്ക് പറയുന്നതാണ് തൊറാസിക് ക്യാവിറ്റി എന്ന് കേട്ടോ. അപ്പോൾ ഈ തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കൂടും. അപ്പോൾ ലങ്സ് ഒന്ന് റിലാക്സ്ഡ് ആവും, എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ലങ്സിനുള്ളിലെ പ്രഷർ കുറയും. അപ്പോൾ എയർ ലങ്സിനുള്ളിലേക്ക് കയറും. ഇതാണ് ഇൻഹലേഷൻ. അപ്പോൾ ബ്രീതിങ് ഔട്ട് ആണെങ്കിലോ ഇതിന് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് നടക്കുക. അതായത് നമ്മളുടെ ഇൻ്റർകോസ്റ്റൽ മസിൽസ്, അതായത് നമ്മുടെ റിബ്സിൻ്റെ ഇടയിലുള്ള മസിൽസ് റിലാക്സ് ചെയ്യും. അപ്പോൾ എന്താണ്? എഗെയിൻ റിബ്സ് മൂവ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ്. അതുപോലെ തന്നെ ഡയഫ്രോം റിലാക്സ് ചെയ്യും, അതായത് ഇറ്റ് വിൽ മൂവ് അപ്വേർഡ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയുടെ വോളിയം ഡിക്രീസ് ചെയ്യും, പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിയുമ്പോൾ ലങ്സ് ആകെപ്പാടെ അങ്ങ് ചുരുങ്ങാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് കംപ്രസ്ഡ് ആവാനായിട്ടുള്ള ടെൻഡൻസ് വരും. അപ്പോൾ ഈ എയറിൽ ലങ്സിനകത്ത് നിന്ന് മൊത്തം പുഷ് ഔട്ട് ആവും. ഇങ്ങനെയാണ് ബ്രീതിങ് ഇന്നും ബ്രീതിങ് ഔട്ടും നടക്കുക. മനുഷ്യരിൽ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ കുറേ ഓർഗൻസ് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഈ ഓർഗൻസിനെ എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. നമുക്ക് റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു എയർ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് നമ്മുടെ നോസ്ട്രൽസ് അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൽ കൂടെയാണ്. അപ്പോൾ നോസ്ട്രൽസ് കൂടെ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവുന്ന ഈ എയർ അത് കഴിയുമ്പോൾ നേസൽ പാസേജ് കൂടെ പാസ് ചെയ്യും. ഈ നേസൽ പാസേജിൽ ചെറിയ ഫൈൻ ഹെയർസും മ്യൂക്കസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ ട്രാപ്പ് ചെയ്ത് മാക്സിമം ക്ലീൻ ആയിട്ടുള്ള എയറാണ് നമ്മുടെ ലങ്സിലേക്ക് കടത്തിവിടുക. അപ്പോൾ നേസൽ പാസേജിൽ നിന്ന് ഇത് ഫാരിങ്സിലേക്ക് ഈ എയർ ട്രാവൽ ചെയ്യും. അവിടെ നിന്ന് അത് പോകുന്നത് ട്രക്കിയ, ട്രക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിൻഡ് പൈപ്പ്, അതുവഴിയാണ്. അപ്പോൾ നമ്മൾ എയറിൻ്റെ പ്രസൻസ് ട്രക്കിയയിൽ ഇല്ലാത്തപ്പോഴും അത് കൊളാപ്സ്ഡ് ആയിട്ട് പോവാതിരിക്കാനായിട്ട് റിങ്സ് ഓഫ് കാർട്ടിലേജ്, കാർട്ടിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള ബോൺസ് ആണ്. അപ്പോൾ അങ്ങനത്തെ റിങ്സ് ഓഫ് കാർട്ടിലേജ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഈ ട്രക്കിയ കൊളാപ്സ്ഡ് ആയിട്ട് പോകത്തില്ല. ഈ ട്രക്കിയ താഴേക്ക് പോകും തോറും രണ്ട് സ്മോളർ ട്യൂബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, ബ്രോങ്കസ് എന്ന് പറയും. ഈ ഓരോ ബ്രോങ്കസും ഓരോ ലങ്സിലേക്ക് കണക്റ്റഡ് ആണ്. ഈ ബ്രോങ്കൽസ് ഫർദർ ടൈനി ട്യൂബ്സ് ആയിട്ട് ബ്രോങ്കിയോൾസ് ആയിട്ട് ഡിവൈഡഡ് ആയിട്ടുണ്ട്. ഈ ഓരോ ബ്രോങ്കിയോൾസും എൻഡപ്പ് ചെയ്യുന്നത് ആൽവിയോളൈ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിലാണ്. ഈ ആൽവിയോളസ് ആണ് കേട്ടോ നമ്മുടെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലം.
അപ്പോൾ ഈ ഓരോ ആൽവിയോളയും വളരെ തിന്നാണ്. അതുപോലെ തന്നെ ഈ ആൽവിയോളസ്, അതായത് സിംഗിൾ സെൽ തിക്നെസ്സേ ഉള്ളൂ ഈ ഓരോ ആൽവിയോളസും, അതേപോലെ തന്നെ വെരി തിന്നായിട്ടുള്ള ബ്ലഡ് ക്യാപ്പിലറീസ് കൊണ്ട് സറൗണ്ടഡുമാണ്. ന്യൂട്രീഷൻ എന്ന് പറയുന്ന ലൈഫ് പ്രോസസ്സ് പഠിച്ചപ്പോൾ സ്മോൾ ഇൻഡസ്റ്റൈനിൽ വില്ലിയുടെ പ്രസൻസും അതിൻ്റെ അഡാപ്റ്റേഷൻസും ഒക്കെ പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ അതിൻ്റെ സിമിലറായിട്ട് നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഈ പൗച്ച് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇല്ലേ ആൽവിയോളൈ, ഈ ഇതും മില്യൺസ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ആൽവിയോളസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കുന്നതും ഇതിൻ്റെ എണ്ണം കൂടുന്നതും വഴി എങ്ങനെയാണ്, എന്താണ് നമ്മുടെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അതായത് ലാർജ് സർഫസ് ഏരിയ കൊടുക്കും. മാക്സിമം ഏരിയ ഉള്ളപ്പോൾ എന്ത് സംഭവിക്കും, ഈ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് മാക്സിമൈസ് ചെയ്യാനും പറ്റും, കൂടുതൽ എഫക്റ്റീവ് ആക്കാനായിട്ടും പറ്റും. അതായത് ആൽവിയോളസ് ആണ് നമ്മുടെ ലങ്സിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്. ഇനി ലങ്സിനുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ലങ്സ് ആർ കവേർഡ് ബൈ ടു തിൻ മെംബ്രെയിൻസ് കോൾഡ് പ്ലൂറ. ഈ രണ്ട് മെംബ്രെയിൻസിനിടയിൽ പ്ലൂറൽ ഫ്ലൂയിഡ് വെച്ചിട്ട് ഫിൽ ചെയ്തിരിക്കുക. അപ്പോൾ അത്യാവശ്യം ഒരു ക്ഷതങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ലങ്സിനെ രക്ഷിക്കാനായിട്ട് ഈ മെംബ്രെയിൻസിന് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ റിബ് കേജിനുള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുകയാണ് ലങ്സ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ആൽവിയോളസിലും നമ്മുടെ സെൽസിലും ബ്ലഡിലും ഒക്കെ നടക്കുന്ന ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച്, അതായത് നമ്മൾ റെസ്പിറേഷനിൽ ഓക്സിജൻ നമ്മൾ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എക്സ്പെൽ ചെയ്യുകയും ചെയ്യുകയാണ്. ഇത് എങ്ങനെ എവിടെ വെച്ച് എങ്ങനെയാണ് ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നതെന്ന് നോക്കാം. ഗേഷ്യസ് എക്സ്ചേഞ്ച് രണ്ട് സ്റ്റേജിൽ രണ്ട് ഡിഫറെൻറ്റ് പ്ലേസസിലാണ് നടക്കുക. ഒന്നാമത്തേത് ബിറ്റ്വീൻ ദ ആൽവിയോളൈ ആൻഡ് ദ ബ്ലഡ്, രണ്ടാമത്തേത് ബിറ്റ്വീൻ ദ സെൽസ് ആൻഡ് ദ ബ്ലഡ്. അപ്പോൾ നമുക്ക് കാണാം. നമ്മൾ പറഞ്ഞു ആൽവിയോളൈ എന്ന് പറയുന്നത് ക്യാപ്പിലറീസും കൊണ്ട് സറൗണ്ടഡ് ആണെന്ന്. അപ്പോൾ ക്യാപ്പിലറീസിലുള്ളത് എന്താ, ബ്ലഡാണ്. അപ്പോൾ ആൽവിയോളൈ ഇതുപോലെ ടൈനി ബ്ലഡ് വെസൽസിൽ കവേർഡ് ആയിട്ടായിരിക്കുക. അപ്പോൾ ആൽവിയോളസിലുള്ള ഓക്സിജൻ, ഓക്സിജൻ റിച്ച് എയർ ആണല്ലോ നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ വരിക, ഇത് ആൽവിയോളയെ കൂടെ ഡിഫ്യൂസ് ചെയ്ത് ബ്ലഡിലേക്ക് പോകും. അപ്പോൾ ഈ ബ്ലഡിൽ നിന്ന് ബ്ലഡ് നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്ടിലേക്കും പോവുകയാണല്ലേ. അപ്പോൾ എപ്പോഴും ഏത് ഓരോ ടിഷ്യൂസിൻ്റെയും സെൽസിൻ്റെയും അടുത്ത് ഈ ബ്ലഡ് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ ബ്ലഡിലായിട്ടുള്ള ബ്ലഡിനകത്തുള്ള ഓക്സിജൻ സെൽസിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, ദ മൂവ്മെൻറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഫ്രം ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടുവേർഡ്സ് ലോവർ കോൺസെൻട്രേഷൻ, അതായത് ഓക്സിജൻ അതിൻ്റെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകും. അപ്പോൾ സെല്ലിലേക്കെത്തി. അപ്പോൾ ഓക്സിജൻ സെല്ലിലെത്തി, റെസ്പിറേഷനിൽ വേണ്ടിയിട്ട് ഉപയോഗിച്ചു, എനർജി റിലീസായി, വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടായി, മെയിൻലി നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഈ വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. ബ്ലഡ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ലങ്സിലെത്തി കഴിയുമ്പോൾ ഈ ലങ്സിൽ ഉള്ളിലുള്ള എയർ കാർബൺ ഡൈ ഓക്സൈഡ് കുറവും ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലും ആയതുകൊണ്ട് ഈ ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അത് നമ്മൾ ഈ റെസ്പിറേറ്ററി ഗ്യാസ് നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള എയറിനെ നമ്മൾ എക്സ്ഹെയിൽ ചെയ്ത് കളയും. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പിറേഷനിൽ ഇൻസ്പിറേഷനിലും ഈ ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ബ്രീത്തിങ് ഇൻ ആൻഡ് ബ്രീത്തിങ് ഔട്ട് നടക്കുമ്പോഴും എപ്പോഴും ലങ്സിൽ ഒരു സെർട്ടൺ റെസിഡ്യുവൽ വോളിയം ഓഫ് എയർ ഉണ്ടായിരിക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ്റെ എഫക്റ്റീവ് അബ്സോർപ്ഷനും അതുപോലെ തന്നെ ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എഫക്റ്റീവായിട്ട് റിലീസ് ചെയ്യാനും ഒരു സഫിഷ്യൻറ്റ് ടൈം കിട്ടാനായിട്ടാണ്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ബ്ലഡിൽ ഈസിലി സോലിബിളാണ്. അപ്പോൾ അങ്ങനെ സോലിബിൾ ഫോമിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുക. പക്ഷേ നമ്മുടെ റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ നമ്മൾ ബ്ലഡിലെ റെഡ് ബ്ലഡ് സെൽസിനകത്തുള്ള ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റിൻ്റെ ഡെഫിഷ്യൻസി നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞിട്ട് നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലംസും ടയർഡ്നെസ്സും നമുക്കൊരു എനർജി ഇല്ലാത്ത പോലെ ഒരു ലാക്ക് ഓഫ് എനർജിയൊക്കെ ഫീൽ ചെയ്യും നമ്മുടെ ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് HB ഹീമോഗ്ലോബിനും ഓക്സിജനും ട്രാൻസ്പോർട്ടുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാർബൺ മോണോക്സൈഡ് പോയ്സണിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ കാർബൺ മോണോക്സൈഡ് ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാർബൺ മോണോക്സൈഡിന് ഓക്സിജനും
ഹീമോഗ്ലോബിനും തമ്മിൽ ഉള്ളതിനേക്കാളും കൂടുതൽ കാർബൺ മോണോക്സൈഡിന് ഈ ഹീമോഗ്ലോബിനോട് അഫിനിറ്റി കൂടുതലാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇത് തമ്മിൽ കോൺടാക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാർബൺ മോണോക്സൈഡ് കയറി ഹീമോഗ്ലോബിനെ കയറി ചാടി പിടിക്കും. പിന്നെ ഒരിക്കലും അത് ഹീമോഗ്ലോബിനെ വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ ഹീമോഗ്ലോബിനെ വീണ്ടും ഓക്സിജൻ ക്യാരി ചെയ്ത് എല്ലായിടത്തും എത്തിക്കാനായിട്ടുള്ള ഒരു അവസരം ഇല്ലാണ്ട് പോകും. അപ്പോൾ ഇങ്ങനെയാണ് കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് ഉണ്ടാവുക. അത് കാരണം ഓക്സിജൻ സ്റ്റാർവേഷൻ ഉണ്ടാവില്ലേ, ഓക്സിജൻ ഇല്ലാണ്ടാവും. കാരണം ഓക്സിജനെ കൊണ്ട് കൊടുക്കാൻ ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിലേ ഉള്ളൂ ഓക്സിജനെ ഓടി നേടുന്ന എല്ലാവർക്കും കൊണ്ട് എല്ലാ സ്ഥലത്തും കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഹീമോഗ്ലോബിൻ ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്. അപ്പോൾ പിന്നെ ഈ ഓക്സിജനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റാതെ പോവും. അപ്പോൾ അത് ഓക്സിജൻ സ്റ്റാർവേഷനിലേക്ക് ലീഡ് ചെയ്യും. സോ നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്ന ലൈഫ് പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അടുത്ത ലെക്ചറിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ലൈഫ് പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതുവരെ എല്ലാവരും, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങളുടെ സമയം നല്ലവണ്ണം വിനിയോഗിക്കുക, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.